ഇന്നലെ മന്ത്രി റിയാസ് നടത്തിയ പ്രസംഗം കേട്ട് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രവർത്തകർ മോഹിച്ചു കാണും. ഇതുപോലെ അവരുടെ നേതാക്കൾക്കും പറയാൻ കഴിഞ്ഞിരുന്നെങ്കിലെന്ന്. എന്താണെന്നല്ലേ പറയാം. കഴിഞ്ഞ ദിവസം മോദി കേരളത്തിൽ വന്ന് പുലമ്പിയിട്ട് പോയത് ഏതായാലും ഉത്തരേന്ത്യയിൽ പറഞ്ഞ ആ ആട്ടിറച്ചി പുരാണല്ല. കാശ്മീരിൽ പോയി പറഞ്ഞ ശ്രാവണ മാസവും ആട്ടിറച്ചിയും കേരളത്തിൽ ശേഷിയില്ലെന്ന് സംഘികൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് മോദി അതിവിടെ വിളമ്പിയില്ല. പകരം കഴിഞ്ഞ 10 വർഷം ചെയ്ത കാര്യം വല്ലതും പറഞ്ഞു, അതും പറയാൻ പറ്റില്ലല്ലോ, തള്ള് മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് മൂപ്പരൊന്ന് മാറ്റിപ്പിടിച്ച് ഇനി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെന്നും പറഞ്ഞ് പുതിയ കുറെ തള്ളു നടത്തി. കൂടാതെ സ്ഥിരം കലാപരിപാടി, അന്വേഷണ ഏജൻസികളെ കാണിച്ചുള്ള ഭീഷണി, അതിനിപ്പോൾ അല്പം ആവേശം കൂടും. കാരണം കോർപ്പറേറ്റ് മുതലാളിമാരിൽ നിന്നും രഹസ്യമായി ഇഷ്ടം പോലെ പണം വിടുങ്ങാനുള്ള ഇലക്ട്രൽ ബോണ്ട് എന്ന ഒരു ഏർപ്പാട് മൂപ്പരുടെ സർക്കാർ കൊണ്ടുവന്ന് 8,000-ത്തിലധികം കോടി രൂപ ചുളിവിൽ പോക്കറ്റിലാക്കി അങ്ങനെ സുഖിച്ച് നിൽക്കുമ്പോഴല്ലേ CPM 8 പണി കൊടുത്ത്. പണം കൊടുത്തവരാരാണോ ആർക്കാണോ എത്രയാണെന്നൊന്നും ആർക്കും അറിയില്ല. നല്ല ബെസ്റ്റ് പരിപാടിയല്ലേ. CPM അത് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ് സുപ്രീം കോടതിയെ സമീപിച്ചു. ആ കച്ചവടങ്ങ് പൂട്ടിച്ചു. അതോടെ CPMനോടുള്ള കലിപ്പ് വീണ്ടും കൂടി. എന്നാൽ തങ്ങൾക്ക് ദേഷ്യമുള്ളവരെ EDA വിട്ട് ഭീഷണിപ്പെടുത്തുന്ന സ്ഥിരം ഏർപ്പാടും കൊണ്ട് CPMനെ സമീപിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? EDA കണ്ടാൽ മുട്ടിരിക്കുന്നവരുണ്ടാകും. എന്നാൽ മടിയിൽ കനമില്ലാത്തവർക്ക് എന്ത് പേടി? ഇക്കാര്യമാണ് നല്ല വെടിപ്പായിട്ട് മോദിയോടും അമിത്ഷായോടും മന്ത്രി റിയാസ് പറഞ്ഞത്. അതിങ്ങനെയാണ്. ഇപ്പൊ പ്രധാനമന്ത്രി ഇന്നലെ മിഞ്ഞാന്നും വന്ന് പ്രസംഗിച്ചല്ലോ. അദ്ദേഹം പ്രസംഗത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞത്. 10 കൊല്ലം ചെയ്ത ഒരു കാര്യത്തെ കുറിച്ചും പറഞ്ഞില്ല. ഇന്ത്യയിലെ പട്ടിണി പ്രധാനമന്ത്രി മിണ്ടിയില്ല. ഇന്ത്യയിലെ വിലക്കയറ്റം പ്രധാനമന്ത്രി മിണ്ടിയില്ല. ഇന്ത്യയിലെ തൊഴിലായ്മ പ്രധാനമന്ത്രി മിണ്ടിയില്ല. പിന്നെ ചില ഭീഷണിയും മുഴക്കിപ്പോയി. ED ഇറക്കുകയാണ്. CPIMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും മുൻ MPയുമായ PK ബിജുവിനെ ഒരു കാര്യമില്ലാതെ ED വിളിച്ച് രാവിലെ മുതൽ രാത്രി വരെ വെറുതെ ഇരുത്തിച്ചു. ഞാൻ ബിജുവിനായി 2 ദിവസം ഇന്നലെ കണ്ടപ്പോ ചോദിച്ചപ്പോ വെറുതെ അവിടെ വിളിച്ചിരുത്തി രാത്രി വരെ മുന്നോട്ട് കൊണ്ടു. ഇതാണ് ED പണി. ആ ED ഇറക്കുകയാണ്. പ്രധാനമന്ത്രി ചില ഭീഷണിയും ഇന്നലെ മുഴക്കിപ്പോയി. ഒന്നേ പ്രധാനമന്ത്രിയോട് പറയാനുള്ളൂ, ഈ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, കരിവള്ളൂരിന്റെ സമര പോരാളികളുടെ പിന്മുറക്കാരാണ്. ചിരുകണ്ടനും മടത്തിലപ്പവും കുഞ്ഞമ്മുതായരും അബൂബക്കറും തൂക്കുമരത്തിൽ കയറുമ്പോൾ അയ്യോ എന്ന് വിളിച്ച് നിലവിളിക്കുകയായിരുന്നില്ല, ഇൻഖിലാബ് സിന്ദാബാദ് വിളിക്കുകയായിരുന്നു. അവരുടെ പിന്മുറക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷം. കോൺഗ്രസിനെ പോലെ ഞങ്ങളെ കാണണ്ട. ED അല്ല, ദേശീയ അന്വേഷണ ഏജൻസികൾ നിങ്ങളുടെ വിടുപണി ചെയ്യുന്നവർ. ഞങ്ങൾക്ക് പുല്ല് വിലയാണ് എന്ന് ഞങ്ങൾ എക്കാലവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് മോദിജി ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ED അല്ലെങ്കിൽ ദേശീയ അന്വേഷണ ഏജൻസി എന്നുള്ള ഉമ്മാക്കി കാട്ടി ഇടതുപക്ഷത്തെ പേടിപ്പിക്കാൻ ഒരു പ്രധാനമന്ത്രിയും ആയിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കേട്ടല്ലോ, ഇങ്ങനെ നിവർന്നു നിന്ന് പറയാൻ നിങ്ങളുടെ നേതാക്കൾക്ക് കഴിയാത്തത് എന്താണെന്ന് കോൺഗ്രസ്സുകാരും ലീഗുകാരും ഒന്ന് ചിന്തിക്ക്. അത് മടിയിൽ കനമുള്ളത് കൊണ്ട് തന്നെയാണ്. ഇന്ന് രാത്രി കോൺഗ്രസിൽ കാണുന്നവനെ നാളെ നേരം വെളുക്കുമ്പോഴും, നേരം വെളുക്കുമ്പോൾ കോൺഗ്രസിൽ കണ്ടവനെ വൈകുന്നേരവും BJPയിൽ കാണുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഈ ED പേടി തന്നെയാണ്. മറ്റൊന്ന് പണത്തോടുള്ള ആക്രാന്തവും. ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ 8,000-ത്തിലധികം കോടി രൂപ പോയ വഴി ഇനിയും നിങ്ങൾ തിരഞ്ഞ് സമയം കളയണ്ട. അതിങ്ങനെ തന്നെയാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.